നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ഒരൊറ്റ പേര്, അത് MS ധോണിയുടേതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ വാനോളം ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ കഴിവും പരിശ്രമവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ധോണി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ കുറച്ച് നാളുകളായി നമ്മുടെ ധോണി ആരാധകരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു. അതിനെല്ലാം വിരാമമിട്ടുകൊണ്ട് ക്രിക്കറ്റിൽ തിളങ്ങിയതുപോലെ അഭിനയത്തിലും തിളങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ധോണി നായകനാവുന്ന അഥർവയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കി. പോസ്റ്റർ പുറത്തിറങ്ങിയതോടെ ധോണി ഫാൻസ് വലിയ ആവേശത്തിലാണ്. ഇതിലെ മറ്റൊരു സവിശേഷമായ കാര്യം ഇതൊരു സിനിമയല്ല എന്നതാണ്, മറിച്ച് ഗ്രാഫിക് നോവലാണ്. പുതിയ കാലത്തെ ഗ്രാഫിക് നോവൽ എന്ന് അണിയറക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അഥർവയിൽ ഒരു സൂപ്പർ ഹീറോയും പോരാളിയുമൊക്കെയായാണ് ധോണി അരങ്ങ് തകർക്കാനെത്തുന്നത്. മാത്രവുമല്ല, വരാനിരിക്കുന്ന അഥർവയിൽ ധോണി പുതിയൊരു അവതാരമായി പ്രതീക്ഷപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ധോണി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കിയത്. ടീസറിൽ ഐതിഹാസിക ക്രിക്കറ്റ് താരം അനിമേറ്റഡ് അവതാറിലാണ് എത്തുന്നത്. ഗ്രാഫിക് നോവലിൽ മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ പുരാണ ജീവികളോട് പോരാടുന്ന ഒരു സുപ്രധാന കഥാപാത്രത്തിൻ്റെ വേഷം അലങ്കരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുരാണ ജീവികൾക്കെതിരെ പോരാടുന്ന ഒരു അഘോരിയുടെ കഥാപാത്രത്തെയാണ് ധോണി അവതരിപ്പിക്കുന്നതായി പോസ്റ്ററിൽ കാണാൻ സാധിച്ചത്. എന്നാൽ നോവലിൻ്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. രമേശ് തമിഴ്മണിയാണ് ഗ്രാഫിക് നോവലിൻ്റെ രചയിതാവ്. വിൻസു സ്റ്റുഡിയോസും മിഡാസ് ഡീൽസും പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് നിർമ്മാണം. വിൻസെൻറ്റ് അടേക്കലരാജ്, അശോക് മരർ എന്നിവരാണ് നോവലിൻ്റെ നിർമ്മാതാക്കൾ. ശിവചന്ദ്രികയുടേതാണ് തിരക്കഥ. CG-യും VFX-ഉം ചെയ്തിരിക്കുന്നത് വിൻസു സ്റ്റുഡിയോസാണ്. ക്രിയേറ്റീവ് ഹെഡ് രമേശ് തമിഴ്മണിയാണ്. മോഷൻ പോസ്റ്റർ അജിത് കുമാർ മണികണ്ഠൻ. മോഷൻ പോസ്റ്ററിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് കവിൻ ആദിത്യയാണ്. ഫോട്ടോഗ്രാഫിയും സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്നത് പാർത്ഥിപൻ രവിയാണ്. രമേശ് തമിഴ്മണി തന്നെയാണ് നോവലിൽ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഗ്രാഫിക് ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘം വർഷങ്ങളെടുത്താണ് അഥർവയുടേതായ ഒരു മായാലോകം സൃഷ്ടിച്ചെടുത്തത്. 150-ലേറെ ഇലുസ്ട്രേഷനുകളാണ് നോവലിൽ ഉണ്ടാവുക. ഏറെ ആവേശത്തോടെയാണ് ഈ പ്രോജക്റ്റുമായി താൻ സഹകരിച്ചിട്ടുള്ളതെന്നാണ് ധോണി പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ പൗരാണിക സൂപ്പർ ഹീറോയെ സമകാലികതയോടെ അവതരിപ്പിക്കാനാണ് രമേശ് ശ്രമിച്ചിരിക്കുന്നതെന്നും ധോണി അഭിപ്രായപ്പെടുന്നു. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ MS ധോണിയുടെ ഭാര്യ സാക്ഷി പറഞ്ഞത് ത്രില്ലിംഗ് സീരീസ് എന്നാണ്. ഹൈടെക് സൗകര്യത്തിൽ നിന്ന് പിടികൂടിയ ഒരു നിഗൂഢ അഘോരിയുടെ യാത്രയെക്കുറിച്ച് പറയുന്ന ഒരു പുരാണ സയൻസ് ഫിക്ഷനാണ് ഈ പുസ്തകം. ഈ അഘോരി വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ കെട്ടുകഥകളെ പോലും മാറ്റിമറിക്കും. പ്രാചീനമായ അല്ലെങ്കിൽ നിലവിലുള്ള വിശ്വാസങ്ങളും വരാനിരിക്കുന്ന ഗതിയും ഇതിൽ ഉൾപ്പെടും. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വശങ്ങളും ഇതിലുണ്ടാകും. മാത്രവുമല്ല, എല്ലാ കഥാപാത്രങ്ങളും കഥയും സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞു. ഈ പ്രൊജക്റ്റുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇത് തീർച്ചയായും ആവേശകരമായ ഒരു സംരംഭമാണെന്നും പ്രൊജക്റ്റിനെക്കുറിച്ച് MS ധോണി പറയുകയുണ്ടായി. അഥർവാദി ഒറിജിനൽ ആകർഷകമായ കഥയും ആഴത്തിലുള്ള കലാസൃഷ്ടികളുമുള്ള ഒരു ഗ്രാഫിക് നോവലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുരാണ സൂപ്പർ ഹീറോയെ സമകാലിക ട്വിസ്റ്റോടെ അവതരിപ്പിക്കാനുള്ള രചയിതാവ് രമേശ് തമിഴ്മണിയുടെ ശ്രമം ഓരോ വായനക്കാരിലും ആവേശം ഉളവാക്കും. മാത്രവുമല്ല, നോവലിലെ ഓരോ കഥാപാത്രങ്ങളും കലാസൃഷ്ടികളും MS ധോണിയുടേതുൾപ്പെടെ ഒട്ടേറെ ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്തതാണെന്നും, കൂടാതെ ലോകത്തെ എല്ലാ കാര്യങ്ങളും വിശദമായി ശ്രദ്ധയോടെ നോവലിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.